السلام عليكم، صباح الخير، كيف حالكم؟ ما شاء الله എല്ലാം സുഖതന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിൽ നിന്ന് അല്പം കാര്യങ്ങൾ പഠിക്കാം. വീണ്ടും രണ്ടാമതായിട്ട് ലോക്ക്ഡൗൺ വീണ്ടും വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈയൊരു കാലഘട്ടത്തിൽ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കണം. ഓക്കെ, അറബി പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 59 എല്ലാവരും തുറക്കാം. അതിന് തൊട്ട് മുമ്പ് 58-ാമത്തെ പേജിലുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ചിത്രത്തിൽ നമ്മളെന്താ കാണുന്നത്? ഒരു കൃഷിക്കാരന് അല്ലേ, കൃഷിക്കാരൻ്റെ കയ്യിലുള്ളതായ ഒരു വടി, അതിൻ്റെ രണ്ട് ഭാഗത്തും എന്തുണ്ട്? രണ്ട് കുടം നിറയെ വെള്ളമുണ്ട്, രണ്ട് പാത്രം നിറയെ വെള്ളമുണ്ട്. എന്തിനാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. കാരണം ഒരു കൃഷിക്കാരന് വെള്ളവുമായിട്ട് പോകുമ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമാണ്. അപ്പോൾ നേരെ കൃഷിയിടത്തിലേക്ക് ഇങ്ങനെ വെള്ളവുമായിട്ട് കൃഷിക്കാരൻ പോവാണ്. അങ്ങനെ പോയി അവസാനം ഇദ്ദേഹത്തിന് എന്തായിരിക്കും ലഭിക്കുക? ഈ ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങൾ, ഈ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾ കണ്ടു, ആ കൃഷിക്കാരൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ആ കൃഷിയിടത്തിൽ നിന്നും ഇദ്ദേഹത്തിന് ലഭിച്ച ഫലമാണ് നമ്മൾ കാണുന്നത്. നിറയെ പഴം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കാരണം കൃഷിയിടത്തിനേക്ക് ധാരാളം വെള്ളം കൊടുത്താൽ, ഒരു കൃഷിക്ക് വേണ്ട ആവശ്യ വസ്തുക്കൾ കൊടുത്താൽ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. ഈ കൃഷിക്കാരൻ നല്ല സന്തോഷത്തോടു കൂടെ ഇങ്ങനെ കൃഷിയിടത്തിൽ നിന്നും തനിക്ക് കിട്ടിയതായ ആ പഴവുമായിട്ട് വരികയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഈ ചോദ്യം വായിക്കുക? മൻ ഹാദർ റജുലു, കണ്ടില്ലേ ഈ വ്യക്തി ആരാണ് എന്നാണ്. മൻ ഹാദർ റജുലു, ഈ വ്യക്തി ആരാണ്? അപ്പോൾ ആൻസർ എന്താണ്? ഹുവ മുസാരിഉൻ, ഇദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. എന്താ വായിക്കാം? ഹുവ മുസാരിഉൻ, ഇദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. അതുപോലെ ഇല അയിന യദ്ഹബു, ഇദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ മസ്റ കൃഷിയിടം കേട്ടോ, കൃഷിയിടത്തിലേക്കാണ് ഇദ്ദേഹം പോകുന്നത് കേട്ടോ, മസ്റഅത്ത് എന്നൊക്കെ പറയും. ഇനി നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്, നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും, സ്ക്രീനിൽ കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്. അൽ ഇബ്നുൽ മുത്തിയ എന്നാണ് ഹെഡിങ്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. എന്താ വായിക്കുക? അൽ ഇബ്നുൽ മുത്തിയ, ഒരു കുട്ടിക്കരടിയും തൻ്റെ പിതാവാകുന്ന വലിയൊരു കരടിയെയും കാണാം. അപ്പോൾ അൽ ഇബ്നുൽ മുത്തിയ എന്നുള്ള പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നേരെ പാഠഭാഗത്തേക്ക് കിടക്കുക. കണ്ടോ നിങ്ങൾ ഇതെന്താ വായിക്കുക? നിങ്ങളെല്ലാവരും വായിക്കണം കേട്ടോ, എല്ലാവരും പുസ്തകം ബുക്ക് തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം, പേജ് നമ്പർ 59 കേട്ടോ. ആദ്യത്തെ വരി ശ്രദ്ധിക്കട്ടോ. കാന ഫീ ഖബതിൻ ദുബ്ബുൻ, കണ്ടോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ക്ലിയറായി ശ്രദ്ധിച്ച് കേൾക്കണം, പാഠപുസ്തകത്തിലേക്ക് നോക്കും വേണം കേട്ടോ. ഇനി പാഠപുസ്തകം ഇല്ലാത്തവർക്ക് സ്ക്രീനിൽ നോക്കിയാലും പഠിക്കേണ്ട ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാന ഫീ ഖബതിൻ, ഒരു വനത്തിൽ ഉണ്ടായിരുന്നു, ദുബ്ബുൻ ഒരു കരടി ഉണ്ടായിരുന്നു. ഒരു വനത്തിൽ ആരുണ്ടായിരുന്നു? ഒരു കരടി ഉണ്ടായിരുന്നു. ഖബത്ത് എന്ന് പറഞ്ഞാൽ കാട് എന്നാണ് കേട്ടോ, ഒരു കാട്ടിലൊരു കരടി ഉണ്ടായിരുന്നു കേട്ടോ. ദുബ്ബുൻ എന്ന് പറഞ്ഞാൽ കരടി. ഹുവ, ആ കരടി ആരാണ്? മുസാരിഉൻ, കൃഷിക്കാരനായിരുന്നു. മുജ്തഹിദുൻ, നല്ല ഉത്സാഹമുള്ള പരിശ്രമിക്കുന്ന ഒരു കൃഷിക്കാരനായിരുന്നു ഈ ഒരു കരടി. ഇസ്മുഹു, ഈ കരടിയുടെ പേരെന്താണെന്നറിയോ? ഇസ്മുഹു, ഈ കരടിയുടെ പേരാണ് ശംഭു. കണ്ടില്ലേ ആദ്യത്തെ വരി കണ്ടോ നിങ്ങൾ, ശംഭു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, കൃഷിക്കാരൻ്റെ പേര്. ഹുവ യഖളി നഹാറഹു ഫിൽ മസ്റഅത്തി, മസ്റഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കൃഷിയിടം അല്ലേ. അപ്പോൾ ഹുവ യഖളി നഹാറഹു, ആ ശംഭു എന്ന് പറയുന്ന ആളുണ്ടല്ലോ ആ കരടി, അവൻ പകൽ കൃഷിയിടത്തിലാണ് ചിലവഴിക്കുക. യഖളി, അവൻ ചിലവഴിക്കുന്നു, നഹാറഹു, അദ്ദേഹത്തിൻ്റെ പകൽ, ഫിൽ മസ്റഅ, കൃഷിയിടത്തിലാണ് ചിലവഴിക്കുക. യൗമൻ,
ഒരു ദിവസം. കാല കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാട്ട് അർത്ഥം. ആര് പറഞ്ഞു? ഈ ശംഭു എന്ന് പറയുന്ന ഈ വലിയ കരടി പറഞ്ഞു. ആരുടെ? ലിബിനിഹി, തൻ്റെ മകനോട്. മകൻ്റെ പേരെന്താ അറിയോ? ജംബു എന്നാണ്. ജംബുവിനോട് പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ പൊന്നുമോൻ, സ്നേഹത്തോടു കൂടെ കുഞ്ഞുമോനെ എന്നൊക്കെ വിളിക്കൂലേ, അങ്ങനെ വിളിക്കുകയാണ്. യാ ബുനയ്യ, കുഞ്ഞുമോനെ. സിർത്തു ആജിസൻ, ഞാൻ അശക്തനായിരിക്കുന്നു. അതായത് എനിക്ക് വയസ്സായിട്ടുണ്ട്, എന്നെ കൊണ്ടൊന്നും കഴിയൂല എന്ന് പറയാണ് കേട്ടോ ഈ പിതാവ്. സിർത്തു ആജിസൻ, ഞാൻ അശക്തനായിരിക്കുന്നു. വലാ ഖദിറു, എന്നെക്കൊണ്ട് സാധിക്കൂല. അല സിറാ, കൃഷി ചെയ്യാൻ. അപ്പോൾ എന്നെക്കൊണ്ട് കൃഷി ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. വലിത, അതുകൊണ്ട് ഇത് ഹബ്. വലിത പറഞ്ഞാൽ ആ കാരണത്തിനാൽ. ഇത് ഹബ്, നീ പോകണം. എങ്ങോട്ട്? ഇലൽ മസ്റാ, കൃഷിയിടത്തിലേക്ക് നീ പോകണം. കുല്ല യൗമിൻ, എല്ലാ ദിവസവും നീ നിത്യവും കൃഷി സ്ഥലത്തേക്ക് പോകണം. വനസിഹത്തി ലക്ക, പിന്നെ ഒരു പ്രത്യേകം ഇതാണ് കേട്ടോ നമ്മളെ പാഠത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. ഈ പിതാവാകുന്ന വലിയ കരടി പറയുകയാണ് തൻ്റെ മകനോട്, വനസിഹത്തി ലക്ക, നിന്നോട് എനിക്കുള്ള ഉപദേശം എന്താണെന്നറിയോ? നിന്നോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ലാ തദ്ഹബ്, നീ പോകരുത്. വലാ തർജിഅ, നീ മടങ്ങി വരികയും ചെയ്യരുത്. എപ്പോ? ഫി ഷംസി, വെയിലത്ത് കേട്ടോ. ഷംസുൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ്. അതായത് നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത്, വെയിലുള്ള സമയത്ത് നീ പോകാനും മടങ്ങി വരാനും പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾക്ക് ആർക്കേ മനസ്സിലായോ? വെയിലുള്ള സമയത്ത് പോകാനും വെയിലുള്ള സമയത്ത് വരാനും പാടില്ല, നീ വെയിലത്ത് പോവുകയും മടങ്ങുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം. ഫക്കറ ജംബു, ജംബു ഇങ്ങനെ ചിന്തിച്ചു. ഫീ നസീഹത്തി അബീഹി, തൻ്റെ പിതാവ് എന്താണ് പറഞ്ഞതെന്ന് ഇങ്ങനെ ജംബു ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. കുറേ സമയം ആലോചിച്ചു. അപ്പോൾ എന്താണ് ആലോചിച്ചതെന്ന് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കട്ടോ. അതിനുശേഷം ഇനി ഇതിലുള്ള നെക്സ്റ്റ് പേജ് നോക്കി നമുക്ക് ജംബുവിനെ കാണാം. ജംബു നേരെ ആ തോട്ടത്തിലേക്ക് പോവാണ്. മസ്റാത്തുൻ ജമീല എന്നാണ്, ഭംഗിയുള്ളൊരു തോട്ടത്തിലേക്ക് പോവാണ്. ഒന്ന് പേജ് മറക്കി കേട്ടോ, അടുത്ത പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മസ്റാത്തുൻ ജമീല, നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാലും സ്ക്രീനിലും ഈ പാഠഭാഗം കാണാൻ സാധിക്കും. നോക്കൂ, എന്താ വായിക്കുക? മസ്റാത്തുൻ ജമീല. മസ്റാത്തുൻ ജമീലത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയുക? മസ്റാത്തുൻ എന്ന് പറഞ്ഞാൽ കൃഷിയിടം, ജമീലത്തുൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള കൃഷിയിടം എന്നാണ്. ജംബു കണ്ടില്ലേ? ജംബുവിനെ നിങ്ങൾ കണ്ടില്ലേ? ആ കുട്ടിക്കരടിയെ, ആ കരടി തൻ്റെ പിതാവ് ഉണ്ടാക്കിയ ആ കൃഷിയിടത്തിലേക്ക് ഇങ്ങനെ പോയി നോക്കുകയാണ്. നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. എന്ത് നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ? അപ്പോൾ കണ്ടോ നിങ്ങൾ സ്ക്രീനിൽ, കൈഫ യദ്ഹബുൽ ഇബ്നു ഇലൽ മസ്റഅ, എങ്ങനെയാണ് ഈ മകൻ, ഈ കുട്ടി, ചെറിയ കരടി കൃഷിയിടത്തിലേക്ക് എത്തിയിട്ടുള്ളത്? ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. വെയിലും കൊള്ളൂല, മഴയും കൊള്ളൂല അല്ലേ, ഒന്നും ഉണ്ടാവില്ല. ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതേപ്രകാരം നേരെ മസ്റാത്തുൻ ജമീല എന്നുള്ള ഹെഡിങ്ങിൻ്റെ മുകളിലുള്ള വരി കൂടി നമുക്ക് ഒന്ന് അർത്ഥം വെക്കട്ടോ. വഫിൽ ഗദി, പിറ്റേ ദിവസം, വസല ജംബു ഇലൽ മസ്റഅ, കൃഷിയിടത്തിലേക്ക് ജംബു എത്തി. ഇംതല ഖൽബുഹു ബിൽ ഫറഹി വസ്സുറൂർ, അവൻ്റെ ഹൃദയം പിന്നെ എന്തുകൊണ്ട് നിറഞ്ഞു? ബിൽ ഫറഹി, സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നാണ്. അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു കേട്ടോ. അതാണ് ഈ കൃഷിയിടം കണ്ടപ്പോൾ, കൃഷിത്തോട്ടം കണ്ടപ്പോൾ ആ സന്തോഷം കൊണ്ട് നിറഞ്ഞ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ആ കൃഷിയിടം ആ രൂപത്തിലുള്ള കൃഷിയിടമാണല്ലോ. ഇനി നമുക്ക് നേരെ ചിത്രത്തിന് താഴെയുള്ള വരി ഒന്ന് വായിക്കാം. മസ്റാത്തുൻ ജമീല, ഭംഗിയുള്ള കൃഷിയിടം. നോക്കൂ, ഹാദിഹി മസ്റാത്തുൻ ജമീല, ഇത് ചന്തമുള്ള കൃഷിയിടമാണ്. മസ്റഅ എന്ന കൃഷിയിടമാണ്, ജമീലത്തുൻ ഭംഗിയുള്ള കൃഷിയിടമാണ്. ഫീഹാ, ഈ കൃഷിയിടത്തിലുണ്ട്, അസ്ഹാറുൻ കസീറ, ധാരാളം പൂക്കളുണ്ട്. സഹറുൻ എന്ന് പറഞ്ഞാൽ പൂവ് എന്നാട്ടോ. അപ്പോൾ
അതിൻ്റെ ജംആണ് അസ്ഹാറുൻ, പൂക്കൾ, ഒരുപാട് പൂക്കളുണ്ട്. കസീറത്തുൻ എന്ന് പറഞ്ഞാൽ ധാരാളം. വ നബാതാത്തുൻ എന്ന് പറഞ്ഞാൽ ചെടികളുണ്ട്. സ്വഗൈറത്തുൻ, ചെറിയ ചെറിയ ചെടികളുണ്ട്. പിന്നെയോ വ അഷ്ജാറുൻ, ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മരം അല്ലേ. അപ്പോൾ വ അഷ്ജാറും കബീറ, വലിയ മരങ്ങളും ഈ തോട്ടത്തിലുണ്ട്. ഹുന, അവിടെയുണ്ട് ഖളറാവാത്തുൻ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ. ഖളറാവാത്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ് കേട്ടോ. വിവിധ പച്ചക്കറികൾ അവിടെയുണ്ട്. ഏതൊക്കെയാണ്? ബാമിയ, ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ടക്ക കേട്ടോ, വെണ്ട. അതുപോലെ തൊമാത്തിമ എന്ന് പറഞ്ഞാൽ എന്താണ്, തക്കാളി. ഹയ്യാർ എന്ന് പറഞ്ഞാൽ കക്കരി. കക്കരിക്ക നിങ്ങൾക്കറിയില്ലേ, കക്കരിക്ക. അതുപോലെ അദസുൻ എന്ന് പറഞ്ഞാൽ പയർ. ഫുൽഫുൽ എന്ന് പറഞ്ഞാൽ മുളക്. ബാദിൻജാൻ എന്ന് പറഞ്ഞാൽ വഴുതന. ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ആ തോട്ടത്തിലുണ്ട്. ഹുനാക്ക, അവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് എന്താണെന്നറിയോ, അസ്മാറുൻ ലതീദ. അസ്മാറുൻ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. ലതീദത്തു, ലതീദത്തുൻ എന്ന് പറഞ്ഞാൽ മാധുര്യമുള്ള, മധുരമുള്ള പഴങ്ങൾ അവിടെയുണ്ട്. എന്തൊക്കെയാണ്? മൗസുൻ, മൗസുൻ എന്ന് പറഞ്ഞാൽ വാഴപ്പഴം. മാഞ്ച എന്ന് പറഞ്ഞാൽ മാങ്ങ. അപ്പോൾ മാഞ്ച എന്ന് പറഞ്ഞാൽ മാമ്പഴം, മാങ്ങ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അതുപോലെ ജുവാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ജുവാഫ എന്ന് പറഞ്ഞാൽ പേരക്ക. അടക്കാപ്പഴം എന്നൊക്കെ പറയില്ലേ. പിന്നെന്താണ്, ബബ്ബായ എന്ന് പറഞ്ഞതാണ് പപ്പായ. ഹാദ മൻളറുൻ ജമീൽ, ഇത് ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ കൃഷിത്തോട്ടം നോക്കിയിട്ട് ജമ്പു, ഈ ചെറിയ കുട്ടിക്കരടി പറയുന്നത് ഹാദ മൻളറുൻ ജമീൽ, ഇത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് എന്ന് പറയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പേജിൻ്റെ നേരെ താഴെ എന്താണ് എഴുതിയത് എന്നുകൂടി ഒന്ന് നോക്കാം. എന്താ വായിക്കാതെ? മഷാ ജംബു ഫിൽ മസ്റഅത്തി യതമത്തഉ ബിജമാലിഹ ഫസമിഅ സൗതം മിൻ ഖരീബ്. അതായത് മഷാ ജംബു, ജംബു നടന്നിങ്ങനെ പോവാണ്. ഫിൽ മസ്റഅ, കൃഷിയിടത്തിലിങ്ങനെ നടക്കുകയാണ്, കൃഷിയിടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. യത്തമത്തവും, അവൻ ആസ്വദിക്കുന്നുണ്ട്. ബിജമാലിഹ, ആ കൃഷിയുടെ, കൃഷിയിടത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫസമിഅ സൗത്തൻ മിൻ ഖരീബ്, വളരെ അടുത്ത് നിന്നൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം? എന്തോ ശബ്ദം കേട്ടു. മൻ, ആരാണത്? ഇൽത്തഫത ജംബു, ജംബു തിരിഞ്ഞു നോക്കി. അപ്പോൾ എന്താ കണ്ടതറിയോ? അന ഖയാർ. താൻ, ഒരു കക്കരിക്ക വിളിക്കാണ്, കക്കരി ഉണ്ടാവുമല്ലോ, കക്കരി ജംബുവിനെ വിളിച്ചതാണ്. അന ഖയാർ, ഞാൻ ഖയാറാണ്, ഞാൻ കക്കരിയാണ്. താൻ, വരൂ വരൂ. ഇഖതറബ ജംബു മിനൽ ഖയാർ. അപ്പോൾ ജംബു എന്ത് ചെയ്തു എന്നറിയോ, കക്കരിക്കയുടെ അടുത്ത് പോയി ഇങ്ങനെ നിന്നു, അടുത്തെത്തി. ഇനി കക്കരിക്കയും, അതായത് ഖയാർ, ഖയാറും ജംബുവും തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ. ഖയാറും ജംബും തമ്മിൽ, ഖയാർ എന്തോ ചോദിക്കുന്നുണ്ട്, ജംബു എന്തൊക്കെയോ മറുപടി പറയുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് പൂരിപ്പിക്കണം. ആദ്യം ഖയാർ എന്തൊക്കെയാ ചോദിച്ചതെന്ന് പഠിക്കാം. ഖയാർ എന്തോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ജംബു മറുപടി പറയേണ്ടത് എന്താണ്? അന ജംബു, ഞാൻ ജംബുവാണ്. ഇബ്നു സ്വാഹിബിൽ മസ്റഅ, ഈ കൃഷിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനുണ്ടല്ലോ, ഉടമസ്ഥൻ്റെ മോനാണ് ഞാൻ എന്ന് ജംബു പറയാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? നീ ആരാണ് എന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവല്ലേ ഫസ്റ്റ്, നീ ആരാണെന്ന്. അപ്പോൾ എങ്ങനെയായിരിക്കും അറബിയിൽ എങ്ങനെ പറയുക? മൻ അന്ത അല്ലേ, ആ മൻ അന്ത, നീ ആരാണ്, അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം, അവിടെ എഴുതി കൊടുക്കണം കേട്ടോ, ഖിയാറിലോടത്ത് നിങ്ങൾ എഴുതി കൊടുക്കണം. എന്ത്? മൻ അന്ത എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഖിയാർ ചോദിക്കുന്നു, മൻ അന്ത, നീ ആരാണ്. ജംബു മറുപടി പറയുന്നു, അന ജംബു ഇബ്നു സ്വാഹിബിൽ മസ്റഅ, ഈ കൃഷിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ മകനാണ് ഞാൻ എന്ന് ജംബു മറുപടി പറയുന്നു. പിന്നെയും രണ്ടാമതായിട്ടും ഖിയാർ എന്തോ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചത് നമുക്കറിയില്ല, പക്ഷേ ജംബുവിൻ്റെ മറുപടി നമ്മൾ നോക്കാം. മറുപടി കിട്ടുമ്പോൾ ചോദ്യം കിട്ടും കേട്ടോ. അപ്പോൾ ജംബു എന്തോ മറുപടി പറഞ്ഞറിയോ,
ഹാദിഹി ഇത് ഷംസിയത്തു, ഷംസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടയാണ് അല്ലേ. അബി എൻ്റെ ഉപ്പാൻ്റെ കുടയാണ് എന്ന് ജംബു മറുപടി പറയാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അതെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ഖിയാറ് ജീവിതത്തിൽ ഇതുവരെ കുട എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കാണാത്തൊരു സാധനം കയ്യിൽ, ജംബുവിൻ്റെ കയ്യിൽ കണ്ടപ്പോൾ ചോദിച്ചതായിരിക്കും എന്ത്, എന്താ ചോദിച്ചിട്ടുണ്ട്, മാ ഹാദിഹി അല്ലേ. അല്ലെങ്കിൽ പിന്നെ മാഫി യദിക്ക അല്ലേ, മാഫി യദിക്ക നിൻ്റെ കയ്യിൽ എന്താണ്, മാഫി യദിക്ക നിൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? മാഫി യദിക്ക നിൻ്റെ കയ്യിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹാദിഹി ഷംസിയത്തു അബി. ജംബു എന്താ മറുപടി പറഞ്ഞത്? ഹാദിഹി ഷംസിയത്തു അബി, ഇത് എൻ്റെ ഉപ്പായുടെ അല്ലെ എൻ്റെ പിതാവിൻ്റെ കുടയാണ് എന്ന് മറുപടി പറഞ്ഞു അല്ലേ. ഷംസിയത്തിന് എന്ന് പറഞ്ഞാൽ കുട. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഖിയാർ ചോദിക്കുന്നത്, ഖിയാർ എന്ന് പറഞ്ഞാൽ കക്കരി കേട്ടോ, എന്താ ചോദിക്കുന്നത് അറിയോ? മാ റഅയ്തുഹ ഇൻദ അബീക, നിങ്ങളെ പിതാവിൻ്റെ അടുക്കൽ ഞാനിത് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ പിതാവിൻ്റെ കയ്യിൽ ഞാൻ കൊടന്നു കണ്ടിട്ടില്ലായിരുന്നല്ലോ. അയിന അബൂക്ക, എവിടെയാണ് നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ ഉപ്പ എവിടെയാണ് എന്ന് കക്കരിക്ക ജംബുവിനോട് ചോദിച്ചു. അപ്പോൾ ജംബു എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവാ? നല്ലൊരു മറുപടി കിട്ടണ്ടേ? ആ, എവിടെയാണ് നിൻ്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ ഹുവ ഫിൽ ബൈത്തി, ഹുവ ഫിൽ ബൈത്തി എന്നായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവാ. അദ്ദേഹം എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിലാണുള്ളത്. ഹുവ ആജിസുൻ, കണ്ടോ, ഹുവ ആജിസുൻ, അദ്ദേഹം അശക്തനാണ്. എൻ്റെ പിതാവ് അശക്തനാണ്, വയസ്സായിട്ടുണ്ട്, പ്രായമായിട്ടുണ്ട്, അപ്പോൾ ഒന്നിനും കഴിയൂല, വീട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഖിയാർ പറഞ്ഞു എന്ത്, എന്തോ മറുപടി പറയണ്ടേ? ഷഫാഹുല്ലാ, കേട്ടോ, പഠിച്ചവനെ എത്രയും പെട്ടെന്ന് രോഗം സുഖപ്പെടുത്തട്ടെ, പ്രയാസം സുഖപ്പെടുത്തട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ജംബു അതിനൊക്കെ ശുക്രൻ, ആമീൻ എന്നൊക്കെ മറുപടി പറയാം. ഓക്കെ, അപ്പോൾ ഈ സംഭാഷണം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാനിനി നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണും, ഞാൻ ആ സംഭാഷണം ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതി അയച്ചു തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് ഒന്ന് നോക്കണം കേട്ടോ. നിങ്ങളൊന്ന് സ്ക്രീനിൽ നോക്കണേ, ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതുപ്രകാരം നിങ്ങൾ നോക്കി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും എഴുതണമെന്ന് പ്രത്യേകം അറിയിക്കാം കേട്ടോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പിന്നെ ഒരു കുട്ടി കരടിയും തൻ്റെ പിതാവും. ആ പിതാവ് പറയുന്നുണ്ട്, കൃഷിക്കാരനായ പിതാവ് പറയുന്നുണ്ട് മോനോട്, നീ വെയിൽ വെയിലുള്ള സമയത്ത്, വെയിലത്ത് കൃഷിയിടത്തിലേക്ക് പോകാനും മടങ്ങി വരാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോന് കുറേ ആലോചിച്ച് നോക്കിയിട്ട് കുടയും ചൂടിയിട്ടാണ് കൃഷിയിടത്തിലേക്ക് പോയത് അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സംഭാഷണമാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞാൻ അർത്ഥം വെക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അൽ അബു, അബ് പറഞ്ഞാൽ ഉപ്പ അല്ലെ പിതാവ്, അച്ഛൻ എന്നൊക്കെ പറയും കേട്ടോ. അൽ അബ്. മർഹബൻ യാ ബുനയ്യ, മർഹബൻ യാ ബുനയ്യ, കണ്ടോ, മർഹബൻ യാ ബുനയ്യ, സ്വാഗതം. മർഹബൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം എന്നാണ്. യാ ബുനയ്യ, മകനെ സ്വാഗതം. അപ്പോൾ ജംബു മോൻ പറയുകയാണെന്ത്, മർഹബൻ, സ്വാഗതം. അപ്പോൾ അൽ അബ് പിതാവ് ചോദിക്കണെന്ത്, ഹൽ സുർത്തൽ മസ്റ, നീ കൃഷിയിടം സന്ദർശിച്ചോ, നീ കൃഷിയിടത്തിലേക്ക് പോയി നോക്കിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജംബു മറുപടി പറയുന്നു, നഅം, അതെ, മസ്റഅതുന ജമീല, നമ്മുടെ കൃഷിയിടം നല്ല ഭംഗിയുള്ള കൃഷിയിടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അബു പറയുന്നത്, മത്താ ദഹബ്ത ഇലൽ മസ്റഅ, നീ എപ്പോഴാണ് കൃഷിയിടത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചു. നീ എപ്പോഴാണ് കൃഷിയിടത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചപ്പോൾ മകനാകുന്ന ജംബു കരടി ഉണ്ടല്ലോ, ചെറിയ കുട്ടി, ചിത്രത്തിൽ നിങ്ങൾ കാണാം, ആ കുട്ടിക്കരടി പറയാണ്, ഫിൽ ലഹീറ, ഉച്ചയ്ക്കാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു കേട്ടോ. ലഹീറ എന്ന് പറഞ്ഞാൽ ഉച്ച. ഞാൻ ഉച്ച സമയത്താണ് കൃഷിയിടത്തിലേക്ക് പോയതെന്ന് പറഞ്ഞപ്പോൾ അൽ അബ് പിതാവ് ചോദിക്കണത്, ഫി ഷംസിയാ ബുനയ്യ, വെയിലത്താണോ നീ പോയത്, വെയിലത്താണോ മോനെ എന്ന് ചോദിച്ചു.
അപ്പോൾ ജംബു എന്ന് പറഞ്ഞത് ലാ അല്ല അല്ല വെയിലൊന്നും ഇല്ലായിരുന്നു എന്ന്. കാരണം എന്താണ്? കാലത്ത് മഴയ ശംസിയ, എൻ്റെ കയ്യിൽ കുടയുണ്ടായിരുന്നു. അത് കുട ചൂടിയാൽ ഒരിക്കലും വെയിൽ കൊള്ളൂലല്ലോ. എൻ്റെ കയ്യിൽ കുടയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാലത്ത് മഴ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ശംസിയ കുട. അത് കേൾക്കേണ്ട താമസം യല്ലഹഖുൽ അബു, എൻ്റെ പിതാവാണ്ട് ചിരിക്കാൻ തുടങ്ങി. യല്ലഹഖു എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാണ് അല്ല അബു ഉപ്പ. അപ്പോൾ വീണ്ടും ചോദിക്കുക, ആ പുനയ്യ എൻ്റെ കുഞ്ഞുമോനെ, എൻ്റെ പൊന്നുമോനെ, കുന്തു റാഹിബൻ ഖബൽ ശുറൂഖി വ റാജിഅൻ ഇന്ദൽ ഗുറൂബി. തൻ്റെ പിതാവ് പറയണം എന്തറിയോ, ഞാൻ കുന്തു റാഹിബൻ, ഞാൻ പോവൽ എപ്പോഴായിരുന്നു അറിയോ, ഖബൽ ശുറൂഖി പ്രഭാ ഉദയത്തിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് ഞാൻ കൃഷിയിടത്തിലേക്ക് പോവുക. എന്നിട്ട് വറാജിഅൻ ഞാൻ മടങ്ങി വരലിൽ ഇന്ദൽ ഗുറൂബി, സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണെന്നാണ്. അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ കൃഷിയിടത്തിലേക്ക് പോകും, അസ്തമിക്കുന്നതിൻ്റെ അസ്തമിച്ച ഉടനെയാണ് ഞാൻ മടങ്ങി വരിക എന്ന് പറഞ്ഞു. അതായത് രണ്ട് സമയത്തും ആരും എന്തുണ്ടാവില്ല, വെയിലുണ്ടാകില്ല, സൂര്യനും ഉണ്ടാകില്ല അല്ലേ, അതായത് പ്രകാശം ഉണ്ടാവില്ല. അതാണ് കേട്ടപ്പോ ഈ പിതാവാകുന്ന വലിയ കരടിയിലേക്ക് പോവാനും വരാനും പാടില്ല എന്ന്. ആനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേട്ടോ, ഫഹിംതു എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, നസീഹത്തക്ക നിങ്ങളെ ഉപദേശം എനിക്ക് മനസ്സിലായി, യാ ബാബ അതായത് ഉപ്പാ നിങ്ങളുടെ ഉപദേശം എനിക്ക് മനസ്സിലായി എന്ന് ജംബു മറുപടി പറഞ്ഞു. ഓക്കെ, ഇതാണ് കേട്ടോ ഈ സ്റ്റോറിയുടെ അവസാനം. ഈ പാഠഭാഗം നിങ്ങൾ നല്ലോണം പഠിക്കുകയും എഴുതുകയും മനസ്സിലാക്കുകയും വേണം. ഓക്കെ, ഇൻഷാല്ലാ നമുക്കിനി പുതിയ പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.